വെൽക്കം മൈ ഡിയേഴ്സ്, ഇന്നത്തെ ക്ലാസ് പ്ലസ് വൺ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. ഈ വർഷത്തെ അഡ്മിഷൻസൊക്കെ ഏകദേശം ഇങ്ങനെ ഫില്ലായിക്കൊണ്ടിരിക്കുന്നു. കുറേ പേർക്കൊക്കെ വിചാരിച്ചതുപോലെ തന്നെ സയൻസ് ഗ്രൂപ്പുകൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അതേസമയം കുറച്ച് പേർ ഇപ്പോഴും വെയിറ്റിങ്ങിലാണ്. കഴിഞ്ഞ വർഷത്തെ ഒരു റിസൾട്ടിൻ്റെ സ്റ്റാറ്റസ് നമുക്കറിയാം. ടെൻത്തിൽ ഒരുപാട് ഫുൾ എ പ്ലസ് അല്ലെങ്കിൽ അതുപോലെ നല്ല നല്ല മാർക്ക് സ്കോർ ചെയ്ത ഒരുപാട് മെടുക്കന്മാരും മെടുക്കുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ അഡ്മിഷന് കുറച്ചൊരു ബുദ്ധിമുട്ട് നേരിടുന്നൊരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. എന്തായാലും അഡ്മിഷൻ കിട്ടിയ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ബാക്കി അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്കും കൂടെ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ ക്ലിയർ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾ മെല്ലെ പ്ലസ് വണ്ണിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം. എസ് എൽ ക്ലാസ്സസിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്കിനി എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്ലാസ്സുകൾ റെഗുലറായിട്ട് ഈ ക്ലാസ് ഫോളോ ചെയ്യുന്നവർക്ക്, സബ്സ്ക്രൈബ് ചെയ്ത് വളരെ കൃത്യമായിട്ട് ക്ലാസ് ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലേക്ക് നമ്മൾ ക്ലാസ്സുകൾ അപ്ഗ്രേഡ് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങളെല്ലാവരെയും ഈ ഒരു പുതിയ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുന്നു. നമ്മൾ ഇന്ന് പ്ലസ് വൺ ഫിസിക്സിലെ ആദ്യത്തെ ഒരു ചാപ്റ്റർ, കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ടെൻത്തിൽ നിങ്ങൾ പഠിച്ച സയൻസിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി ഈ സബ്ജക്റ്റുകളുടെ വളരെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു. അത് കുറേയും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട്, വളരെ ഡീപ്പായിട്ട്, എൻട്രൻസ് പോലെയുള്ള വലിയ വലിയ കോമ്പറ്റിറ്റീവ് എക്സാമുകൾക്കെല്ലാം എഴുതാൻ പാകത്തിൽ നമുക്ക് നമ്മുടെ സിലബസ് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, കുറച്ചൊന്നുമല്ല. ബട്ട് നമുക്ക് വളരെ റെഗുലറായിട്ടുള്ള ക്ലാസ്സുകളിലൂടെ ഇതെല്ലാം ക്ലിയർ ചെയ്ത് പോകാവുന്നതേയുള്ളൂ. പ്ലസ് വൺ ഫിസിക്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിലെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്, സിലബസിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്, ഫിസിക്കൽ വേൾഡ് എന്ന ഒരു ചാപ്റ്ററാണ്. ഫിസിക്കൽ വേൾഡ്. ബട്ട് ആ ചാപ്റ്റർ നമുക്കിങ്ങനെ പഠിക്കാൻ മാത്രം കാര്യമായിട്ട് കണ്ടൻ്റ് ഒന്നും ഉള്ള ഒരു ചാപ്റ്റർ അല്ല. നമ്മളതൊരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ എന്നാണ് വിളിക്കാറ്. അതായത് നമ്മൾ ടെൻത്ത് ഒക്കെ കഴിഞ്ഞ് പ്ലസ് വൺ എന്ന് പറയുന്ന ഒരു ന്യൂ കോഴ്സ്, പ്ലസ് വൺ ആൻഡ് പ്ലസ് ടു അല്ലേ, ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന ഒരു പുതിയ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തപ്പോൾ ആ കോഴ്സിലേക്കും അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഫിസിക്സ് എന്ന സബ്ജക്റ്റിലേക്കുമുള്ള ഒരു ആമുഖം, ഒരു ഇൻട്രൊഡക്ഷൻ, എന്തൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്, ഇനി വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, അതോടൊപ്പം നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കുകളൊക്കെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നത്, ഫിസിക്സും സയൻസും തന്നെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്. ഇത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല അല്ലേ. നമുക്കറിയാം നമ്മൾ ഇന്ന് ടെക്നോളജിക്കലി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് സുഖ സൗകര്യങ്ങളോടുകൂടെ ജീവിക്കുന്ന ഒരു ചുറ്റുപാടാണ് നമുക്കിന്നുള്ളത്. എല്ലാത്തിനും നമുക്ക് സയൻസിൻ്റെയും ഫിസിക്സിൻ്റെയും ടെക്നോളജിയുടെയും ഒരു സപ്പോർട്ടുണ്ട് എല്ലാ കാര്യങ്ങളിലും. നമ്മളിപ്പോൾ വളരെ ഡിസ്റ്റൻ്റ് ആയിട്ട് ഇരുന്നു കൊണ്ട് ഈ യൂട്യൂബ് എന്ന് പറയുന്നൊരു മീഡിയയിലൂടെ നമ്മൾ പരസ്പരം ക്ലാസ്സുകൾ കാണുന്നു, നമ്മൾ സംവദിക്കുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. എന്നാൽ ഇതൊന്നും ഇല്ലാതിരുന്നൊരു കാലമുണ്ടായിരുന്നു അല്ലേ. എത്രത്തോളം നമ്മൾ ഇന്ന് കാണുന്ന ലൈറ്റോ ഇലക്ട്രിസിറ്റി പോലെയുള്ള സൗകര്യങ്ങളോ ഒന്നും കൂടെ നമ്മൾ പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ റോഡിലൊക്കെ നമ്മൾ കാണുന്ന ഒരുപാട് തരം വാഹനങ്ങളോ ഇതൊന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരുപാട് ഒരുപാടൊന്നും പുറകിലേക്ക് പോകേണ്ട, ഒരു 50ഓ 100ഓ 150ഓ ഒക്കെ വർഷങ്ങൾ പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ, ജസ്റ്റ് 100 years back നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് കാണുന്നത് പോലെ ഇത്ര വിശാലമായ സൗകര്യങ്ങളൊന്നും നമുക്കില്ലായിരുന്നു. ബട്ട് സയൻസ് ഡെവലപ്പ് ചെയ്തു, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായി, ടെക്നോളജി വളർന്നു, ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് വളർന്നു. അതോടൊപ്പം എല്ലാ മേഖലകളിലും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായി. ഇതിൻ്റെ പുറകിൽ ഒരുപാട് സയൻറ്റിസ്റ്റുകൾ വർക്ക് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന, ഇപ്പോഴും വികസിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു ലോകത്തേക്ക് നമ്മൾ എത്തിയത്. ഇന്ന് നമുക്ക് എന്തെല്ലാം സൗകര്യങ്ങളാണല്ലേ, എല്ലാം നമ്മൾ ചുറ്റോട് ചുറ്റും നോക്കിക്കഴിഞ്ഞാലുള്ള സൗകര്യങ്ങൾ ഒരുപാടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഫസ്റ്റ് ചാപ്റ്ററായ ഫിസിക്കൽ വേൾഡ്. അപ്പോൾ അത് നിങ്ങൾ സമയം കിട്ടുമ്പോഴൊന്ന് വായിച്ചു നോക്കുക. അതൊരു ജനറൽ കാര്യമാണ്. ഫിസിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ കോൺസെപ്റ്റോ ഒരു പർട്ടിക്കുലറായിട്ടൊരു പോയിൻ്റോ പഠിക്കാൻ മാത്രം അതിലൊന്നും ഇല്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദെൻ സെക്കൻഡ് ചാപ്റ്റർ മുതലാണ് ശരിക്കും നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ തുടങ്ങുന്നത്. സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേര് ഞാനൊന്ന് എഴുതാം. ചാപ്റ്റർ 2 എന്ന് പറയുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നാണ് സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേര്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. ഓക്കെ, പേര് കേൾക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ തോന്നുന്നുണ്ടല്ലേ. യൂണിറ്റുകൾ, യൂണിറ്റ് എന്ന് കേൾക്കുമ്പോൾ
നമ്മൾ എന്ത് മെഷർ ചെയ്താലും യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്തോ എന്തൊക്കെ അളവുകൾ നമ്മൾ എടുത്താലും ആ അളവുകൾ രേഖപ്പെടുത്തുന്നതിന് അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിന് യൂണിറ്റ് വേണം. സിമ്പിളായിട്ട് ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള ലെങ്ത്ത് ദൂരം മെഷർ ചെയ്തു. എന്തെങ്കിലും ഒരു സംഭവത്തിൻ്റെ ലെങ്ത്ത് നമ്മൾ അളന്നു. ലെങ്ത്ത് നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക? യെസ്, ലെങ്ത്ത് റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്ക് പല യൂണിറ്റുകളുണ്ട്. അതാണ് മീറ്റർ, കിലോമീറ്റർ, സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, അല്ലെ അങ്ങനെ വലുതും ചെറുതും ഒക്കെ ഉണ്ട്. ഇനി മാസാണ് മെഷർ ചെയ്യുന്നതെങ്കിലോ, നമ്മൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് മെഷർ ചെയ്യാം. മാസ്, മാസ് നമ്മളെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക? നമ്മളൊരു കടയിൽ പോയിട്ട് വല്ല സാധനങ്ങളും വെയിറ്റ് നോക്കി തൂക്കി വാങ്ങാൻ പോയാൽ അവരവിടെ ഒരു പ്രത്യേക യൂണിറ്റിലാണ്, അല്ലെങ്കിൽ നമ്മൾ അവരോട് പറയുന്നതും ഒരു പ്രത്യേക യൂണിറ്റിലാണ്. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ പോവാണ്, വെജിറ്റബിൾസ് വാങ്ങാൻ നമ്മൾ കടയിൽ പോവാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ, നമുക്ക് തക്കാളി വാങ്ങണം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സവാള ഉള്ളി വാങ്ങണം. നമ്മൾ അതിനെ കിലോഗ്രാമിലാണ് നമ്മൾ പറയുക, അല്ലേ? ഒരു കിലോഗ്രാം തരൂ, അല്ലേ? ആ തരത്തിൽ. അപ്പോൾ മാസിനെ നമുക്ക് മെഷർ ചെയ്യാൻ യൂണിറ്റ് ഉണ്ട്. ഇതുപോലെ നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന എല്ലാ മെഷർമെൻറ്റിനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് റെഫറൻസിനെയാണ് നമ്മൾ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചും മെഷർമെൻസിൻ്റെ കുറേ ബേസിക്സുകളെക്കുറിച്ചും യൂണിറ്റ് സിസ്റ്റത്തെക്കുറിച്ചും ദെൻ നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഡയമെൻഷൻസ് എന്ന് പറയുന്ന വളരെ രസകരമായ ഒരു പോയിൻ്റ് ഉണ്ട്. ദെൻ അതിനുശേഷം നമുക്ക് മെഷർമെൻറ്റിൽ വരാവുന്ന തെറ്റുകളെക്കുറിച്ച്, എറേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു ചാപ്റ്ററാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, കുറച്ച് മാത്സ് ഉണ്ട്. നമുക്ക് ഓരോരോ ടോപ്പിക്കായിട്ട് മെല്ലെ മെല്ലെ പറഞ്ഞു പോവാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് സിസ്റ്റത്തെക്കുറിച്ചാണ്. യൂണിറ്റ് സിസ്റ്റം, ചെറിയൊരു പോയിന്റ് നമ്മൾ പറയാം. യൂണിറ്റ് സിസ്റ്റം, എന്താ യൂണിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞു, ഇപ്പം മാസ് മെഷർ ചെയ്യാനാണെങ്കിൽ, മാസ് മെഷർ ചെയ്യാനാണെങ്കിൽ കിലോഗ്രാം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ഗ്രാം യൂസ് ചെയ്യാറുണ്ട്, മില്ലിഗ്രാം യൂസ് ചെയ്യാറുണ്ട്. മില്ലിഗ്രാം, ഓക്കെ. ഇനി അതൊന്നും അല്ലാത്ത, നമ്മൾ അത്ര ഉപയോഗിച്ച് ശീലമില്ലാത്തൊരു യൂണിറ്റ് വേണമെങ്കിൽ ഞാൻ പറയാം പൗണ്ട് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പൗണ്ട്, ഓക്കെ. അപ്പോൾ കിലോഗ്രാമിലും ഗ്രാമിലും മില്ലിഗ്രാമിലും പൗണ്ടിലും എല്ലാം നമുക്ക് മാസ് അളക്കാം. ലെങ്ത്തോ? ലെങ്ത്തിലേക്ക് പോകുമ്പോൾ വീണ്ടും നമുക്ക് കുറേ യൂണിറ്റുകൾ കാണാം. മീറ്ററുണ്ട്, കിലോമീറ്ററുണ്ട്, സെൻറ്റിമീറ്ററുണ്ട്, മില്ലിമീറ്ററുണ്ട്. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ മൈക്രോമീറ്റർ എന്ന് കേട്ടിട്ടുണ്ടോ? മൈക്രോമീറ്റർ, നാനോമീറ്റർ എന്ന് കേട്ടിട്ടുണ്ടോ? അതുപോലെ ലെങ്ത് അളക്കുന്ന വലിയ വലിയ യൂണിറ്റുകൾ നിങ്ങൾ ലൈറ്റ് ഇയർ എന്ന് കേട്ടിട്ടുണ്ടോ? ലൈറ്റ് ഇയർ, ലൈറ്റ് ഇയർ, പേര് കേൾക്കുമ്പോൾ എന്തോ ഇയർ ആണെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ല, ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്റ്റൻസ് അളക്കുന്ന യൂണിറ്റാണ്. ലൈറ്റ് ഇയറിൻ്റെ ഉദ്ദേശം ഇതാണ്, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ വൺ ഇയർ. എന്താണത്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ വൺ ഇയർ. അതുപോലെ മറ്റൊരു യൂണിറ്റ് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അസ്ട്രോണമിക്കൽ യൂണിറ്റ്. സ്മോൾ ക്യാപിറ്റൽ ലെറ്ററിൽ AU എന്നാണ് നമ്മൾ എഴുതുക, ഷോർട്ടാക്കിയിട്ട്. അസ്ട്രോണമിക്കൽ യൂണിറ്റ്, വലിയ വലിയ ദൂരങ്ങൾ അളക്കാൻ. വൺ അസ്ട്രോണമിക്കൽ യൂണിറ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ എന്നാണ്. എർത്തും സണ്ണും തമ്മിലുള്ള ദൂരത്തെയാണ് നമ്മൾ വൺ അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ വലുതും ചെറുതുമായ ഒരുപാട് യൂണിറ്റുകൾ. അപ്പോൾ ഈ യൂണിറ്റുകൾ ഓരോരുത്തരും തോന്നിയതുപോലെ ഉപയോഗിക്കാൻ പോയാൽ അതാകെ കൺഫ്യൂഷനാവും. അതായത് ഒരാൾ മീറ്റർ യൂസ് ചെയ്യുന്നു, ഒരാൾ കിലോമീറ്റർ യൂസ് ചെയ്യുന്നു, ഒരാൾ സെൻറ്റിമീറ്റർ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു കാര്യത്തിൻ്റെ തന്നെ ഒരു ഒരു റൂമിൻ്റെ, ഇപ്പം നിങ്ങളൊരു റൂമിലിരിക്കുക, ആ റൂമിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും അളക്കാൻ പറഞ്ഞു. ലെങ്ത്തും ബ്രെഡ്ത്തും, നീളവും വീതിയും. ഒരാൾ വന്നിട്ട് ലെങ്ത്ത് മീറ്ററിലും മെഷർ ചെയ്യുന്നു, ബ്രെഡ്ത്ത് സെൻറ്റിമീറ്ററിലും മെഷർ ചെയ്യുന്നു. അങ്ങനെ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ യൂണിറ്റുകൾ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും അളന്നിട്ട്, ഇപ്പോൾ ഒരാൾ ലെങ്ത്ത് അളന്നിട്ട് പറയുകയാണ് ലെങ്ത്ത് 5 meters. റൂമിന് ലെങ്ത് എത്രയാ? 5 meters. ബ്രെഡ്ത്ത് അളന്നിട്ട് പറയുകയാണ് ബ്രെഡ്ത്ത് 300 centimeters. അളവുകൾ രണ്ടും കറക്റ്റാണ്.
ബട്ട് ഇത് രണ്ടും ഉപയോഗിച്ച് ഏരിയ കാണാൻ പറഞ്ഞാൽ ഏരിയ ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നുള്ളൊരു ഇക്വേഷൻ ആണ് ഏരിയ കാണാൻ അല്ലേ ഏരിയ ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇത് ഉപയോഗിച്ച് ഈ ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ഏരിയ കാണാൻ പറ്റുമോ 5 meters 300 centimeters പറ്റില്ല അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു റോങ് റിസൾട്ടാണ് കിട്ടുക അപ്പോൾ ഈ ലെങ്ത്ത് മാസ് അതുപോലെ ടൈമ് ഇത് മൂന്നുമാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റികൾ നമുക്കതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും വഴിയെ പറയാം ടൈം നമ്മൾ എങ്ങനെയൊക്കെ മെഷർ ചെയ്യണം ടൈം സെക്കൻഡിൽ പറയും മിനിറ്റിൽ പറയാം അവറിൽ പറയാം ഇനി താഴേക്ക് പോകുമ്പോൾ നമുക്ക് മില്ലി സെക്കൻഡ് മൈക്രോ സെക്കൻഡ് പോലെയുള്ള ചെറിയ ചെറിയ സമയങ്ങളുണ്ട് ഈ മൂന്ന് ക്വാണ്ടിറ്റികളും അതായത് മാസ് ലെങ്ത് ടൈം ഈ മൂന്ന് ക്വാണ്ടിറ്റികളും മെഷർ ചെയ്യാൻ ഒരുപാട് യൂണിറ്റുകൾ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് അത് അനാവശ്യമായ കൺഫ്യൂഷൻസ് മേക്ക് ചെയ്യുന്നത് കൊണ്ടും അതായത് ഇത് ഏത് കോമ്പിനേഷനാണ് കൃത്യമായിട്ട് എടുക്കേണ്ടത് എന്ന് അറിയാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ കൺഫ്യൂഷൻസ് ഉണ്ടാക്കും അപ്പോൾ ആ കൺഫ്യൂഷൻസ് തീർക്കാൻ വേണ്ടി പണ്ട് കാലത്ത് ഫ്രാൻസിൽ അവിടെ നിന്നൊരു തീരുമാനമുണ്ടായി ഈ ലെങ്ത്ത് ഈ മൂന്ന് ക്വാണ്ടിറ്റികളാണ് നമ്മുടെ മെയിൻ ക്വാണ്ടിറ്റികൾ ലെങ്ത്ത് മാസ് ടൈം ഇവരെ നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്നാണ് പേര് വിളിക്കുക അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് പറയാം എല്ലാ ക്വാണ്ടിറ്റികളുടെയും ഏറ്റവും ഫണ്ടമെൻ്റൽ ബേസ് ഇവരാണ് റെഡി ഇത് മൂന്നും അളക്കാൻ പണ്ട് ഫ്രാൻസിലുള്ള ആൾക്കാർ ഒരു യൂണിറ്റ് സിസ്റ്റം ഉണ്ടാക്കി അതിൻ്റെ പേരാണ് CGS സി കാണിക്കുന്നത് സെൻറ്റിമീറ്റർ എന്നാണ് ജി കാണിക്കുന്നത് ഗ്രാം എന്നാണ് എസ് കാണിക്കുന്നത് സെക്കൻഡ് എന്നാണ് അപ്പോൾ സെൻറ്റിമീറ്റർ കൊണ്ട് ലെങ്ത് മെഷർ ചെയ്യാം ഗ്രാം കൊണ്ട് മാസ് മെഷർ ചെയ്യാം സെക്കൻഡ് കൊണ്ട് ടൈം മെഷർ ചെയ്യാം അങ്ങനെ ലെങ്ത്തും മാസും ടൈമും മെഷർ ചെയ്യാൻ ഫ്രാൻസിലുള്ള ആൾക്കാർ ഒരേ ഒരു സിസ്റ്റം ഉപയോഗിച്ചു അതിൻ്റെ പേരാണ് CGS അതേസമയം ബ്രിട്ടനിലുള്ള ആൾക്കാർ ബ്രിട്ടീഷുകാർ മറ്റൊരു സിസ്റ്റം യൂസ് ചെയ്ത് അതിൻ്റെ പേരാണ് FPS ഫുൾ ഫോം ഫൂട്ട് പൗണ്ട് സെക്കൻഡ് എന്ന് ഫൂട്ട് പൗണ്ട് സെക്കൻഡ് അവർ ഉപയോഗിച്ചത് ബ്രിട്ടീഷുകാർ ലെങ്ത് അളക്കാൻ ഫൂട്ട് ഉണ്ടോ ലെങ്ത് അളക്കാൻ ഫൂട്ട് മാസ് അളക്കാൻ പൗണ്ട് അവരും ടൈം അളക്കാൻ സെക്കൻഡ് തന്നെ അങ്ങനെ ലെങ്ത്തിനും മാസിനും ടൈമിനും ബ്രിട്ടീഷുകാർ എന്ത് ഉപയോഗിച്ചു FPS സിസ്റ്റം യൂസ് ചെയ്തു കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ CGS സിസ്റ്റം ഉണ്ടാക്കിയ ഫ്രാൻസുകാർ ആ സിസ്റ്റത്തിനെ ഒന്ന് മോഡിഫൈ ചെയ്തു ആ പുതിയ സിസ്റ്റത്തിൻ്റെ പേരാണ് MKS എം എന്ന് പറഞ്ഞാൽ മീറ്റർ ആണ് കെ കിലോഗ്രാം എസ് സെക്കൻഡ് മീറ്റർ കിലോഗ്രാം സെക്കൻഡ് ലെങ്ത് അളക്കാൻ മീറ്റർ മാസ് അളക്കാൻ കിലോഗ്രാം ടൈം അളക്കാൻ വീണ്ടും സെക്കൻഡ് ഇങ്ങനെ ഈ മൂന്ന് ക്വാണ്ടിറ്റികൾ മെഷർ ചെയ്യാൻ വേണ്ടി പണ്ട് കാലങ്ങളിൽ ഉണ്ടായി വന്ന ഫ്രാൻസിലും ബ്രിട്ടനിലുമാണ് ഇത് ഉണ്ടായത് ബട്ട് അത് പിന്നീട് ലോകത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും വ്യാപിച്ചു അതിൻ്റെ പേരാണ് യൂണിറ്റ് സിസ്റ്റംസ് ഇത് മൂന്നുമായിരുന്നു പണ്ട് കാലത്തെ യൂണിറ്റ് സിസ്റ്റം എന്നാൽ ഇന്ന് നമ്മൾ ഒരു പുതിയ യൂണിറ്റ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത് ഇവർ മാത്രമല്ലാത്ത മറ്റൊരു പുതിയ യൂണിറ്റ് സിസ്റ്റം അതേതാണെന്ന് അറിയണ്ടേ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം അപ്പോൾ നമ്മളിന്ന് ജസ്റ്റ് ഒന്ന് തുടങ്ങിയതാണ് യൂണിസെൻ മെഷർമെൻ്റ് യൂണിറ്റ് സിസ്റ്റം മാത്രം നമ്മളിന്ന് പറഞ്ഞിരിക്കുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിലും കാണാം ഓക്കെ അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ എല്ലാ സപ്പോർട്ടുമായിട്ട് നിങ്ങളും കൂടെ ഉണ്ടാവണം നമുക്ക് പ്ലസ് വണ്ണിലെ മുഴുവൻ ടോപ്പിക്കുകളും ഇങ്ങനെ എടുത്ത് പോവാം റെഡി അല്ലേ ഓക്കെ ദെൻ ബൈ എസ് എൽ ക്ലാസ്സസ് മാറ്റങ്ങൾ അവഗണിക്കാത്ത നേരിൻ്റെ വിദ്യാഭ്യാസം ഡൗൺലോഡ് ആപ്പ് നൗ